ഓ അങ്ങനെ പറയേ. നിന്റെ വസ്തുവിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആളിന് ഈ വസ്തു വേണം വേണം. ഓ അയാൾക്ക് വേണ്ടിയാണ് ഡി ടി പാർട്ടി നിൽക്കുന്നത് അല്ലേ? അതെ. ആ ഡി ഡി ടി പാർട്ടി ആള് നിന്റെ അണിയല്ലേ? അതെങ്ങനെയും പറഞ്ഞു ശരിയായിട്ടാളെ. പാർട്ടി കാര്യങ്ങളിൽ അങ്ങനെ കേട്ടാൻ പറ്റുമ്പോ പുറത്തുനിന്ന് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അല്ല എന്റെ പറഞ്ഞ പറഞ്ഞല്ല, നമ്മൾ ഈ സംഘടനാപരമായ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഇടപെടാറില്ല. അവനവന്റെ റൂട്ട്, നമ്മളെ റൂട്ട്. എനിക്ക് ഈ 10 ദിവസം ലീവേ ഉള്ളൂ, അതിനുമ്പ് തിരിച്ചു പോകണം. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയായിട്ടാളെ. ഈ സത്യസന്ധനായ ഒരു നേതാവായതുകൊണ്ടേ വിട്ടുവീഴ്ചകൾ പാടായിരിക്കും. നീ ഇപ്പൊ എന്താ വന്ന ഇങ്ങോട്ട്? ഞാൻ ലല്ലിപ്പണ്ണിനെ കാണാൻ. അവൾ അങ്ങോട്ട് പോയി വെച്ചല്ലേ. ഇതിനകത്ത് കൂടുതൽ പ്രതീക്ഷ വെക്കണ്ട കേട്ടോ, നടക്കത്തില്ല. ഈ അച്ചാച്ച പറയാണ് ഏട്ടൻ ക്ലീറ്റോ ചേട്ടൻ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ക്ലീറ്റോ ചേട്ടൻ കേൾക്കില്ല. വെറുതെ അല്ലേ ഏട്ടാ അത്? വെറുതെ അല്ലേ? കാര്യം ഗൗരവമായിട്ട് പറഞ്ഞാൽ ചിലപ്പോ രാഷ്ട്രീയ ഗുണം കാണിച്ചോളാം. എങ്ങനെ ഇരിക്കുന്നു? എങ്ങനെ ഇരിക്കുന്നു? എനിക്കിത് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്തോ കൂട്ടുകാരന് വാക്ക് കൊടുത്തില്ലേ? അതുകൊണ്ട് ഞാൻ നോക്കിട്ട് ഒരു മാർഗമല്ലോ. കാല് പിടിച്ച് അപേക്ഷിച്ചാ ഒരു പക്ഷേ അപേക്ഷിക്കാൻ വേണം. ഞാൻ ഇനി അവന്റെ ഭ്രാന്തണ്ടടാ, അതിന്റെ കാര്യമൊന്നുമില്ല. അപേക്ഷിക്കാൻ വേറെ ആളെ നോക്കിയാ നീ, ഞാൻ വരട്ടെ സാധിക്കും. അങ്ങനെ എന്നെ അടുക്കള വെച്ച് ലില്ലിപ്പന്റെ സാക്ഷിയാണ്. എന്റെ ചങ്ക തറന്നു പറ്റുമ്പി നമ്മുടെ കുടുംബത്തിലെ ആളെ അങ്ങനെ നമ്മൾ ഭീഷണിക്കുമ്പോ ഇതിനെ തൊട്ടിട്ടുണ്ടോ? കൂട്ടുകാരന്റെ മുമ്പിൽ അവന് ഷൈൻ ചെയ്യാം. അവന് ഞാൻ ഷൈൻ ചെയ്യാൻ വിടാം. നീ നോക്കിക്കോ, ഈ കാര്യം പറഞ്ഞ അവൻ എന്റെ കാല് പിടിക്കും, എന്നിട്ട് എന്റെ പിറകെ നടന്ന് അവനെ കൊണ്ട് ഞാൻ മൂക്കൂണ്ട് ഇങ്ങനെ ഞാൻ വരപ്പിച്ച് ഞാൻ കാണിച്ചു തരാടാ. ഇതെന്ത് പോക്ക പോണത്? സാധാരണ എന്തെങ്കിലും പറഞ്ഞിട്ടല്ലേ പോണത്? ദേ ഏട്ടനെ കണ്ടിട്ട് ധൃതി വെച്ച് പോയത്. അങ്ങനെയാണെന്നുണ്ടെങ്കില് രാവിലെ ഇവിടെ നടന്ന കാര്യം കൃ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ടാവും. ചിലപ്പോ എന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടാവും. എന്താ നിനക്കൊരു പുച്ഛം? നിങ്ങളെ കൊണ്ട് കനകന് എന്ത് കാര്യം സാധിക്കാനാ ഉള്ളത്? അവൻ എന്നെ കൊണ്ട് എന്തെങ്കിലും നേടാൻ ഉണ്ടായില്ലേന്നേ ഇന്ന് കാണാം നമുക്ക്. അന്ന് കാക്ക മലർന്നു പറക്കും എങ്കിൽ ആ കാക്ക ഇന്ന് മലർന്നു പറക്കും. പിന്നെ ഞാൻ ഇച്ചിരി ഒന്ന് തല ചായ്ക്കാൻ പോവാണ്, കിടക്കാൻ പോവുകയാണ്. അപ്പൊ ആര് വന്ന് ചോദിച്ചാലും, സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്ന് ചോദിച്ചാൽ പോലും ഞാൻ നല്ല ബോധം കെട്ട് കിടന്ന് ഉറങ്ങണെന്ന് പറഞ്ഞാ മതി. വിളിക്കണ്ട എന്നെ, ഞാൻ ഫോൺ പോലും സൈലന്റ് ആക്കി വെച്ച് കിടക്കാൻ പോവാ. എന്നെ കണ്ടപ്പോ പെട്ടെന്ന് നിർത്തി. എന്താണ് തങ്കചേട്ടത്തിയുടെ വാക്കുകളിൽ ഭീഷണിയുടെ ഒരു ചുവ ഉണ്ടോ? സംശയമല്ല, നല്ലോണം ഉണ്ട്. നീ നിന്നെ മൈദ കലക്കിട്ട് മൈദ കലക്കി നിന്റെ വായിൽ ഒഴിച്ചു തരിഞ്ഞ. എടാ ഞാൻ വന്നപ്പോ അച്ചമ്മയും അച്ചമ്മയും കൂടി എന്തോ ഗുണഗുണാന്ന് പറഞ്ഞോണ്ടിരിക്ക. എന്നെ കണ്ടതും തത്തക്കം പിത്തക്കം. അപ്പൊ എന്തോ കള്ളത്തരില്ലടാ. അല്ല അത് അല്ല, അത് ബോധം കെട്ട് ഉറങ്ങാൻ വേണ്ടി പോയി. ബോധം കെട്ട് ഇറങ്ങാ ബോധം വരാൻ ഞാൻ അന്വേഷിച്ചു. കാക്ക മലന്നത് പോയി, മകക്ക മലന്ന് പറന്നു പോയി. എടാ എന്താ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയാ. എന്തെങ്കിലും ഒപ്പിച്ചിട്ടാണോ വന്ന് കിടക്കുന്നത് ക്ലീറ്റോ? നീ പറഞ്ഞില്ല അത് ക്ലീറ്റോ അച്ചമ്മയുടെ കാല് പിടിച്ചാൽ അത് നടക്കും എന്ന് എനിക്ക് തോന്നില്ല. കാരണം ഞാൻ പോകും, എനിക്ക് അത് പറയുള്ളൂ. ആരെങ്കിലും ഒന്ന് പറ എന്താ കൊഴപ്പം? അവിടെ ഒളിച്ച് അത് ഒളിച്ചു നിന്നല്ല, അവിടെ ചെന്നപ്പോഴ താഴെ ഒരു കാര്യം എടുക്കാൻ മറന്നു പോയി. അവിടെ പോയില്ലേ? ഇല്ല പോയി. അവിടെ പോയിട്ട് കൂക്കടം അങ്ങ് എത്തിയെന്ന് അറിയാനായിട്ട്.